എം എസ് വേർഡിലോട്ട് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനാണ് ഇത് ഇതിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് എം എസ് വേർഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഓരോ സ്റ്റെപ്പുകളും, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടിൽ പോയി അങ്ങനെ പറയുന്ന ആ ഒരു സ്റ്റെപ്പ് അത് കാണിക്കുന്ന ഒരു കാണിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. നാം പറഞ്ഞ ഒരു കാര്യമാണ് ഒരു വേർഡ് ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന്. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അത് ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഈ മെനുവിൽ ഓൾറെഡി ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് കിടക്കുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഡയറക്റ്റ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷെ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൾ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യണം. ഈ വരുന്ന മെനുവിലെ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പോവാം. അതൊരു മെത്തേഡ്, അല്ലെങ്കിൽ ആക്സസറീസ് വഴി പോവാം. ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ ഇവിടെ അതില്ല എങ്കിൽ നേരെ ആക്സസറീസിൽ പോവാം. ആക്സസറീസിൽ പോകുമ്പോൾ വീണ്ടും ഒരു സബ്മിറ്റ് വരും, അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സസ് ഉണ്ട്, എക്സൽ ഉണ്ട്, ഇൻഫോ പാത്ത് ഡിസൈനർ, ഇൻഫോ പാത്ത് ഫില്ലർ, അങ്ങനെ ഒരുപാട് എണ്ണമുണ്ട്. നമുക്ക് വേണ്ടത് വേഡാണ്. മൈക്രോസോഫ്റ്റ് വേഡ് ഇത് 2010 ആണ്. അത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ വരുന്ന പേജാണിത്. ഇതിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ മുൻകൂട്ടി മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാണ് റൂളർ എന്ന് പറയുന്നത്, ഈ കേസർ വെച്ച ഭാഗമാണ് റൂളർ. പിന്നെ ഇതാണ് ഫയൽ ടാബ്, ഇതാണ് ടൈറ്റിൽ ബാറ്, ഇതാണ് മെനു ബാറ്, പിന്നെ ഇതാണ് സ്ക്രോളർ. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയും. അങ്ങനെ ഉള്ള ഓപ്ഷൻസ് ഓരോ നമുക്ക് പഠിച്ച എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാം. അതായത് കസ്റ്റമർ ഹെൽപ്പ്, ഇത് മിനിമൈസ് ചെയ്യുന്ന ബട്ടൺ, ഇത് മാക്സിമൈസ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, അങ്ങനെ മൂന്ന് ബട്ടൺസ് എല്ലാം കാണാം. നമുക്കൊരു പുതിയതായിട്ടൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കൊരു വേർഡ് ഫയൽ അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഒരു വേർഡ് ഫയലിലോട്ട് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ഒരു സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൻ്റെ വീഡിയോയും ഇപ്പോൾ ഇതിൻ്റെ കൂടെ വെച്ച് ചേർത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വേർഷൻ. ഇനി എങ്ങനെയാണ് ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്, പുതിയ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് സാധാ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയുക. ആ ഫയൽ സേവ് ചെയ്യാനും ആവശ്യാനുസരണം സേവ് ചേഞ്ച് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഒരു പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്കൊരു പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഓൾറെഡി എങ്ങനെയാണ് വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് വരിക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അടുത്തത് എങ്ങനെയൊരു പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന പേജിൽ ഇങ്ങനെ വരുന്ന ഇതാ വേർഡിൻ്റെ ഫസ്റ്റ് പേജ്, വേർഡ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇതിലെ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ക്ലിക്ക് ദ ഫയൽ ടാബ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നതിൽ പുതിയതായിട്ട് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് നമുക്ക് പലതരത്തിലുണ്ട്. വെബ് പേജിൻ്റെ രൂപത്തിലാവാം, ടെംപ്ലേറ്റിൻ്റെ രൂപത്തിലാവാം, അങ്ങനെ പല രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് പേജിൻ്റെ ഫോർമാറ്റ് എടുക്കാം. നമ്മൾ സാധാ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഒരു പുതിയൊരു പേജ് വരും. ഇങ്ങനെയാണ് ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത്. നമുക്ക് ആവശ്യാനുസരണം ആവശ്യാനുസരണം ടൈപ്പ് ചെയ്യാൻ കഴിയും.